നൊയമ്പ് ഇന്ന് ഇന്ന് മുതൽ 25 നൊയമ്പ് തുടങ്ങുകയാണ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ഡേ ഞാൻ ട്രൈ ചെയ്ത വെജായിട്ടാണ് പപ്പടക്കറി, മുള്ളൻ ചീരത്തോരനും തൈരും. അപ്പൊ എല്ലാവരും ഇതിന്റെ റെസിപ്പി ഞാൻ ഇതിന്റെ കൂടെ പപ്പടക്കറിന്റെ റെസിപ്പി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും അത് നോക്കിയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ പുതിയതായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ വീഡിയോസിന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പപ്പടക്കറിയാണ്. ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ്, ഫുൾ റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻറ്റ് ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, തക്കാളി, വലിയുള്ളി അരിഞ്ഞത്, ജിഞ്ചർ ഗാർലിക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, പപ്പടം, അതുപോലെ തന്നെ കറിവേപ്പില. ഇപ്പോൾ പപ്പടം ഇപ്പോൾ നമ്മൾ വാങ്ങി ഒരു 2-3-4 ദിവസം കഴിയുമ്പോൾ നമുക്ക് പിന്നെ കാച്ചുമ്പോൾ അത് അതിനകത്ത് ബബിൾസ് ഒന്നും വരില്ല, അത് പൊങ്ങി വരില്ല എണ്ണയിലിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള പപ്പടം നമുക്കിങ്ങനെ പപ്പടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കെടുക്കുക, അത് കളയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിന് തേങ്ങ വറുത്തരച്ച കറിയാണ് കേട്ടോ, കാരണം ഇന്ന് നൊയമ്പ് ഒന്നാണ്. അപ്പോൾ മീനും ഇറച്ചിയും ഒന്നും എന്താ പറയുക ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരൊറ്റ കറി കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ടേസ്റ്റിൽ ചോറിനാൻ പറ്റണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറിയാണ്. അപ്പോൾ ഈ അരപ്പിലേക്ക്, തേങ്ങ വറക്കുന്നതിലേക്ക് നമുക്ക് കുരുമുളകും അതുപോലെ തന്നെ പെരിഞ്ജീരകവും 2 ചെറിയുള്ളിയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അത് ഞാനിപ്പോൾ കാണിച്ചിട്ടില്ല, ഞാനത് വറക്കുന്ന സമയത്താണ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വളരെ സിമ്പിളാണെന്ന് മാത്രമല്ല, ഈ ഒരൊറ്റ കറി കൊണ്ട് തന്നെ നമുക്ക് നല്ലോണം ചോറിനാൻ പറ്റും, പ്രത്യേകിച്ച് റേഷനരി ചോറ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പപ്പടം വറുത്തെടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ പപ്പടം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ആ ബാക്കിയുള്ള എണ്ണയിൽ തന്നെ തേങ്ങ വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് വാങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടിരുന്ന പപ്പടം ആയതുകൊണ്ട് ഇതധികം പൊങ്ങുന്നൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ പപ്പടമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പപ്പടക്കറിക്ക് വേണ്ടി എടുക്കാൻ പറ്റുന്നത്. അല്ല, നല്ല ഫ്രഷ് പപ്പടം എടുക്കാൻ പറ്റില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനെ വരുന്ന നമുക്ക് എന്തായാലും അല്ലാതെ കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ലല്ലോ. അപ്പോൾ അത് നമുക്ക് പപ്പടക്കറി ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, നല്ല ടേസ്റ്റുമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ബീഫ് കറിയൊക്കെ കഴിച്ച ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ വീഡിയോ കണ്ടിട്ട്. പിന്നെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കറിയിൽ ഉപ്പ് കുറവ് ചേർത്താൽ മതി. കാരണം ഓൾറെഡി പപ്പടത്തിന് നല്ല കാരവും ഉപ്പൊക്കെ ഉള്ളത് കാരണം ഉപ്പ് കുറവ് ചേർത്താൽ മതിയാവും കേട്ടോ. ഈ പപ്പടം കാച്ച എണ്ണയിൽ തന്നെ ഞാൻ ഈ തേങ്ങ കൂടെ വറുത്തെടുക്കും. തേങ്ങ അത്യാവശ്യം ഉപ്പായിട്ടുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി ഒത്തിരി ഇടണ്ട, കാരണം പിന്നെ ഇതൊന്നും അല്ലല്ലോ, ഇറച്ചിയൊന്നും അല്ലല്ലോ നമ്മൾ കുക്ക് ചെയ്യുന്ന, പപ്പടമല്ലേ. അപ്പോൾ അതിന് ഒത്തിരി മസാലേൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അല്പം മല്ലിപ്പൊടി, ഇനി മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി. പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുള്ളൂ. അതിൻ്റെ കൂടെ ഒരൽപ്പം ഗരം മസാലപ്പൊടി. ഞാൻ കുറച്ച് കൂടുതൽ മസാല ആഡ് ചെയ്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങും കൂടി ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ വറക്കുന്ന പാർട്ട് ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ഉരുളക്കിഴങ്ങും തക്കാളിയും വലിയുള്ളിയും ആ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ മൂപ്പിച്ചെടുത്ത അതേ ചട്ടിയിൽ തന്നെയാണ്, അതേ പാനിൽ തന്നെയാണ് ആദ്യം ജിഞ്ചർ ഗാർലിക് ഇട്ട് കൊടുത്തു. അരിഞ്ഞുവെച്ചാൽ
വലിയുള്ളി ചേർത്തു. വലിയുള്ളിയൊക്കെ കുറച്ച് ചെറുതാക്കിയിട്ട് നമ്മൾ ഓംലെറ്റിനൊക്കെ അരിയുന്ന പോലെ അരിയുന്നതായിരിക്കും കേട്ടോ നന്നാവുക. അല്ല നമ്മുടെ പപ്പടം അതിനകത്ത് മുങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പപ്പടത്തിനെ കാണാൻ പോലും പറ്റില്ല. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. പപ്പടത്തിൽ ഉപ്പുള്ളത് കാരണം നമ്മൾ അതിനനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഉള്ളത് കൊണ്ട് അതും കൂടെ ചേർത്ത് വേണം ഇടാന്. പച്ചമുളക്, നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഈ സമയത്തും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ അല്ല ഉരുളക്കിഴങ്ങ് കറിക്കകത്ത് വെളുത്തിരിക്കും, പ്രത്യേകിച്ച് മസാലയൊന്നും ഇല്ലാതെ വെളുത്തിരിക്കും. അത് കാരണം കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും. ഇനി തക്കാളി, അപ്പൊ ഇനി തക്കാളിയും കൂടെ ചേർത്തിട്ട് ഈ ഉരുളക്കിഴങ്ങ് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് അടച്ച് വെക്കാൻ പോവാണ്. വെള്ളം ചേർക്കുന്നില്ല, കാരണം തക്കാളിക്കകത്ത് നിന്ന് ഇതിന് ഓൾറെഡി വെള്ളം വരും. മാത്രമല്ല ഇപ്പം നമുക്ക് അരപ്പൊക്കെ ആകുമ്പോൾ മിക്സി കഴുകിയ വെള്ളമൊക്കെ ചേർക്കേണ്ടത് കൊണ്ട് ഞാൻ വേറെ വെള്ളം ചേർക്കുന്നില്ല. അതെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് നേരം വേവാൻ വെക്കും. ഈ കുക്കിങ്ങിൻ്റെ ഇടയിലൂടെ ഞാൻ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് സാധാരണ മൺചട്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ അത് മയക്കാന്നല്ല. ഇപ്പോൾ ഫ്ലാറ്റിലും അങ്ങനെ ഇങ്ങനെയൊക്കെ താമസിക്കുന്നവർക്ക് ചിരട്ടക്കരിയൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും മൺചട്ടി മയക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഈ ചട്ടി വാങ്ങിയപ്പം ആ അയാളോട് ഞാൻ ചട്ടിക്കാരനോട് ഞാൻ ചോദിച്ചു എങ്ങനെയാ ചട്ടി മയക്കിയെടുക്കുക എന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൺചട്ടിക്കകത്ത് നല്ലോണം വെള്ളത്തിൽ ചായപ്പൊടി തിളപ്പിച്ചെടുത്താൽ നല്ലോണം തിള വന്നിട്ട് ഓഫാക്കി കഴിഞ്ഞ് തണുക്കുന്നോടം വരെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചട്ടി നല്ലോണം മയങ്ങി കിട്ടും. പിന്നെ പെട്ടെന്ന് ചട്ടി പൊട്ടുക അങ്ങനത്തെ ടെൻഡൻസി ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയാണ് മൺചട്ടി മയക്കുക കേട്ടോ. അപ്പം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നെയാണ്. അപ്പം ഉരുളക്കിഴങ്ങ് ഇതൊക്കെ നല്ലോണം വെന്തുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ കരിയിന്ന് പേടിച്ചിട്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കരുത്, കാരണം അപ്പോൾ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തിക്നെസ് പോകും. അപ്പോൾ മാക്സിമം നമ്മൾ മിക്സീൻ്റെ കഴുകിയ വെള്ളം എന്താ പറയുക കുറച്ച് തിക്കായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഗ്രേവി നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ റെഡിയാക്കി എടുക്കാൻ, അല്ലെങ്കിൽ ഭയങ്കര വെള്ളം പോലെ ആയിപ്പോൾ. അപ്പോൾ അത് കറക്റ്റായിട്ടുണ്ട് കണ്ടോ. ഇനി ഈ അരപ്പി ഉരുളക്കിഴങ്ങിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് തിളക്കാൻ വേണ്ടി മാത്രം വെച്ചത് രണ്ടോ മൂന്നോ മിനിറ്റ്. പപ്പട ഇട്ട് കഴിഞ്ഞ ശേഷം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് പപ്പടം ഇട്ട് കൊടുക്കാം. പപ്പടം അങ്ങനെ തന്നെ മുഴുവനായിട്ടിടണ്ട, ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയും പപ്പടം ഇടണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പപ്പടം കുറച്ച് കൂടിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല.
ഇനി ഇതിനകത്ത് നമുക്ക് കടുക് താളിച്ചിടണം. ചെറിയുള്ളിയും കടുകും കറിവേപ്പിലയാണ് കേട്ടോ വറവിന് ചേർക്കുന്നത്. നമ്മുടെ സൂപ്പർ പപ്പടം കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ സൂപ്പറാന്ന് പറയാമെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ, എന്നിട്ട് പറഞ്ഞോ സൂപ്പറാണോ എന്ന്. അപ്പോൾ ഈ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ വരുന്ന വീഡിയോസിന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മടിക്കേണ്ട കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ആർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്. സൂപ്പറായിട്ട്